ബായാറിലെ കരീം മൗലവിയെ ഹർത്താൽ ദിനത്തിൽ സംഘപരിവാർ പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നാം കണ്ടതാണ്. ശബരിമലയിൽ സ്ത്രീകൾ കയറിയതിന് പ്രതിഷേധം നടത്തേണ്ടത് നിരപരാധിയായ ഒരു മദ്രസ അധ്യാപകനെ മർദ്ദിച്ചുകൊണ്ടല്ല. യൂണിറ്റി ആശുപത്രിയിൽ കഴിയുകയാണ് കരീം മൗലവി. ന്യൂനപക്ഷങ്ങൾക്കു നേരെ, പ്രത്യേകിച്ച് വെളുത്ത വസ്ത്രവും തലപ്പാവും ധരിച്ച മതപുരോഹിതരെ കാണുമ്പോൾ സംഘികൾക്ക് മതമിളകുന്നത് ഇതാദ്യമല്ല. ശബരിമല വിഷയം ഒരു തരത്തിലും ബാധിക്കാത്ത വ്യക്തിയാണ് കരീം മൗലവി. എന്നിട്ടും കരീം മൗലവി എങ്ങനെയാണ് സംഘപരിവാറിന്റെ ഇരയായത്? അതറിയണമെങ്കിൽ കാസർഗോഡിന്റെ ചരിത്രം പറഞ്ഞേ മതിയാവും. രണ്ടു വർഷം മുമ്പാണ് പള്ളിയിൽ കിടന്നുറങ്ങുകയായിരുന്ന റിയാസ് മൗലവിയെ സംഘപരിവാർ പ്രവർത്തകർ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സംഘപരിവാർ നിരന്തരം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയാസ് മൗലവിയെയും കരീം മൗലവിയെയും അവർ ലക്ഷ്യം വെച്ചത് നാട്ടിൽ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ്. അധികാരികൾ ഇനിയെങ്കിലും ഉണർന്നേ പറ്റൂ. ഒരു അക്രമകാരികളും രക്ഷപ്പെടാൻ പാടില്ല. നാട്ടിലെ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആരായാലും നമുക്കവരെ തടഞ്ഞേ പറ്റൂ.